ില് പലരും ഒരു മാറ്റത്തെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻസ് കേൾക്കാറുണ്ട് എന്നിട്ടും പലർക്കും മാറാൻ കഴിയുന്നില്ല അത് വലിയൊരു ചോദ്യചിഹ്നാണല്ലോ പല വർക്ക്ഷോപ്പുകളിലൂടെയും പലരും പറയും എത്രയോ മോട്ടിവേഷൻ അതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വേറൊറച്ചു പോയ അടിയുറച്ചു നിൽക്കുന്ന ചില മൂഢവിശ്വാസങ്ങളുണ്ട് ചില അബദ്ധ ധാരണകളുണ്ട് ചില അന്ധവിശ്വാസങ്ങളുണ്ട് ഈ വിശ്വാസങ്ങൾക്കൊക്കെ നമ്മളിൽ ചെലുത്താവുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ വളരെ വലിയ സ്വാധീനമാണ് ഈ വിശ്വാസ പ്രമാണങ്ങളൊക്കെ എങ്ങനെയുണ്ടായി നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് രക്ഷിതാക്കൾ തന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നത് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായത് നമ്മുടെ സ്കൂളുകളിലും അതുപോലെ റോഡിലും നമ്മൾ ജീവിക്കുന്ന ഏതേത് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഈ വിശ്വാസങ്ങൾ വന്ന് നമ്മുടെ ഉള്ളിൽ വിത്തായി വന്ന് വേരി ഇറങ്ങി വലിയ വൻ വൃക്ഷമായിട്ടുണ്ട് അപ്പം ആ വിശ്വാസങ്ങൾ അബദ്ധമാണെങ്കിൽ നമുക്കെതിരാണെങ്കിൽ അതിനെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും പല ട്രെയിനിങ് നടന്നിട്ടും പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടും നമുക്ക് മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേരുറച്ചു പോയ വടവൃക്ഷമായ ഇതിനെ പിഴുതെറിയാനും വെട്ടിമാറ്റാനും നമുക്ക് സാധ്യമാവാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെയാ വന്നത് ഇത് വന്നതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു കാട്ടാന കാട്ടിലെ ഒറ്റയാനായിട്ട് സർവതന്ത്ര സ്വതന്ത്രനായിട്ട് മഹാ ഊർജത്തിൻ്റെയും തടിമിടുക്കിൻ്റെയും ആ പ്രഭാവത്തിൻ്റെയും കൊല കൊമ്പനായിട്ട് കാടിളക്കി നടക്കുന്ന ഒരു വലിയ കൊമ്പനെ അടിച്ചൊതുക്കി ആ കുഴിയിൽ തളിയിട്ട് ആനയെ പിടിച്ചു വലിച്ചു കയറ്റി അവനെ ഇടിച്ചും തൊഴിച്ചും ഭക്ഷണമില്ലാതെയും ദിവസങ്ങളോളം പട്ടിണി കിട്ടും അവന്റെ എല്ലാ ശൗര്യവും ഊർജവും ഉള്ളിലുള്ള ആത്മവിശ്വാസവും ആ ധൈര്യവും ആ കൊമ്പിന്റെ ആ തടിയുടെ അവന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള എല്ലാ വലിപ്പത്തെയും നമ്മളെ നശിപ്പിക്കുകയാണ് നശിപ്പിച്ചിട്ട് വലിയ ചങ്ങലകൾ നാല് കാലിലും എല്ലാം ക്രോസ് ചെയ്തിടും എന്നിട്ട് അവന് അനങ്ങാൻ പറ്റാത്ത നടക്കാൻ പറ്റാത്ത ചലിക്കാൻ പറ്റാത്ത അവൻ്റെ എല്ലാ ശൗര്യവും ഊർജവും ചോർന്നു പോയി അവനൊരു ബിഗ് സീറോ അല്ലേ ഒരു ഹീറോ ആയിരുന്ന നാട് കാടിൻ്റെ ഏറ്റവും വലിയ കൊമ്പനും രാജാവും ഹീറോ ആയിരുന്ന ആ വലിയ ഒറ്റക്കൊമ്പനെ തടിമിടുക്കനെ ബിഗ് സീറോയിലേക്ക് നമ്മൾ പരിവർത്തിപ്പിക്കുക ചെയ്യുന്നത് ദിവസങ്ങൾ കൊണ്ട് ഇതാണ് അവനെ നാട്ടിലേക്ക് നാട്ടാനയാക്കി നമ്മുടെ ഇണക്കമുള്ള ആനയാക്കി മാറ്റുന്നതിലെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് പ്രക്രിയ അവിടെ വെച്ചിട്ട് അവൻ്റെ ഉള്ളിലെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട് അവൻ്റെ എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് അവൻ്റെ ഉള്ളിൽ വെറും ശൂന്യമായി എനിക്കൊന്നും പറ്റില്ല ഞാനൊന്നിനും കൊള്ളില്ല എനിക്ക് ജീവിക്കാനേ പറ്റില്ല ചലിക്കാനേ പറ്റില്ല നടക്കാനേ പറ്റില്ല ഒരു വസ്തുവിനും എന്നെ കൊണ്ട് പറ്റില്ല 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 എന്ന ദൃഢനിശ്ചയത്തിൽ അവനെ സീറോ ആക്കി മാറ്റിയിട്ട് അവൻ്റെ ചങ്ങലകളൊക്കെ അയച്ചു മാറ്റും ഈ ചങ്ങലകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് പിന്നെ അവന് ധാരാളം ഭക്ഷണം കൊടുത്ത് വീണ്ടും അവനെ ഉന്മേഷവാനാക്കി മരുന്ന് കൊടുത്തു അവന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി എല്ലാം ഭേദപ്പെടുത്തിയാലും അവനൊരു പടി ഒരടി മുന്നോട്ട് ചലിക്കാൻ പറ്റാതെ വരും അനങ്ങാൻ പറ്റാതെ വരും കാരണം എന്താ അവന്റെ കാലിലല്ല ചങ്ങലകൾ വീണത് അവൻ്റെ മനസ്സെന്ന് പറയുന്ന അവന്റെ ബോധമണ്ഡലം എന്ന് പറയുന്ന അവനിലുള്ള ശക്തി സ്രോതസിന്റെ ഏറ്റവും വലിയ ഉറവിടമായ കേന്ദ്രത്തെ തന്നെ നമ്മൾ വരിഞ്ഞു മുറുക്കി ചങ്ങലക്കിട്ട് കഴിഞ്ഞു ഇനി അവന് ഒരു പോലെ ഒരു കാറ്റിന് പാറിപ്പോകുന്ന ഒരു പാപ്പാന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഇടത്താനെ വലത്താനെ അങ്ങോട്ടാന് ഇങ്ങോട്ടാന് ചായാനെ കിടക്കാനെ എന്ന് പറയുമ്പം അതെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിക്കുന്ന ഒരു വലിയ ആനയാണ് നമ്മൾ നാട്ടാനയായിട്ട് പരിവർത്തിപ്പിച്ചെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളിൽ ഊറിക്കിടക്കുന്ന ആ ദൈവികമായ പ്രാപഞ്ചികമായ നമ്മുടെ മനസ്സെന്ന മഹാ ഊർജ സ്രോതസ്സിനെ വിലക്കുകൾ കൊണ്ട് ഡോൺസ് കൊണ്ട് തടയൽ കൊണ്ട് അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഇടിച്ച് താഴ്ത്തി ആത്മവിശ്വാസത്തെ താഴ്ത്തി കോൺഫിഡൻസിനെ താഴ്ത്തി ധൈര്യത്തെ ചോർത്തി അവൻ്റെ ഉള്ളിലെ ആ പ്രതാപത്തെയും ആ ഒരു വ്യക്തിത്വത്തെയും ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കളും കുടുംബവും ഒക്കെ നമ്മളെ ഇല്ലാതാക്കുന്നു വല്ലാതാക്കുന്നു ആ മഹാ കൊമ്പന് ബിഗ് സീറോ ഏറ്റവും വലിയ സീറോ പൂജ്യത്തിൽ എത്തിച്ച പോലെ തന്നെ നമ്മളെയും ഇങ്ങനെ വ്യക്തിത്വത്തെ പത്ത് പതിനെട്ട് വയസ്സോട് കൂടി അശേഷം തകർത്ത് തരിപ്പണമാക്കുന്നു അവിടുന്ന് പിന്നെ ഒരു കോൺഫിഡൻസിലേക്ക് വരാൻ പത്ത് നാൽപ്പത്തയ്യായിരം സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെന്ന ഒരു കുട്ടി വലുതാവുമ്പോഴേക്കും നാല്പത്തയ്യായിരം ചങ്ങലക്കെട്ടുകൾ ഒരു മനസ്സിനെ ഒരു ചങ്ങല വീണാലുള്ള അവസ്ഥ നോക്കൂ ഇതാണ് നാല്പത്തയ്യായിരത്തിലേറെ ചങ്ങലക്കെട്ടുകൾ എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്നാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ വളരെ മോശമാണ് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നെ ആരും സ്നേഹിക്കില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എൻ്റെ രക്ഷിതാക്കൾ വളരെ മോശമാണ് എൻ്റെ നാട് മഹാ ഏറ്റവും വൃത്തികെട്ടതാണ് എനിക്ക് ഒരിക്കലും പൊങ്ങി വരാൻ പറ്റില്ല എനിക്കൊരു സംരംഭം നടത്തിയാൽ വിജയിക്കില്ല ഞാൻ പഠിച്ചാൽ എനിക്ക് കോഴ്സ് വിജയിക്കില്ല എവിടെയും പരാജയം 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 ദുഃഖം അധോഗതി അതുപോലെ തന്നെ എല്ലാ തരത്തിലും നെഗറ്റീവായിട്ടുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ട് ഇവന്റെ മനസ്സിനെ ചങ്ങലക്കെട്ട് 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 നൈശേഷം തകർക്കുന്ന തരിപ്പണമാക്കുന്ന ആ അബദ്ധം ഇതിനെയാണ് നമ്മൾ അബദ്ധ ജടിലമായ വിശ്വാസ ഉള്ളിൽ വേരുറയ്ക്കുന്നു എന്ന് പറയുന്നത് ഈ ബിലീഫിനെ ഈ വിശ്വാസ പ്രമാണത്തെ മാറ്റിയെടുക്കുക തിരുത്തുക പിഴുതെറിയുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പുകളുടെ ശരിക്കും പൊളിച്ചെഴുത്തിൻ്റെ ട്രെയിനിങ് പരിശീലനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവും അവിടെ വിജയിപ്പിക്കുമ്പോഴാണ് ഒരു പരിശീലനം തീർത്തും ഒരാൾക്ക് ഉപകാരപ്രദമാകുന്നത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ട് ബലൂൺ വീർപ്പിച്ച പോലെ അന്ന് വൈകുന്നേരം ആയിത്തീർന്നത് കൊണ്ട് കാര്യമില്ല അവന്റെ ജീവിതത്തിലെ പത്ത് മുപ്പത് ദിവസങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ഒരു പത്ത് തൊണ്ണൂറ് നൂറ് ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിശീലനത്തിലൂടെ നമുക്കേവരുടെയും സെല്ലുലാർ മെമ്മറിയിലുള്ള ആ കോഡിംഗ് വിശ്വാസത്തെ പൊളിറ്റ് എന്ന് ലോകം നമ്മുടെ മനഃശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ പരിശീലനങ്ങളെയും നല്ല പരിശീലനങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും പൊളിച്ചെഴുതാനും വേരോടെ പിഴുതെറിയാനും നമുക്ക് ആ നന്മയുടെ വടവൃക്ഷമായി മാറാനും സാധിക്കും അങ്ങനെ നമുക്കെല്ലാം ആ സൗഭാഗ്യവും ആ ഒരു ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളും ഉണ്ടാകട്ടെ വീണ്ടും നമുക്ക് കേൾക്കാം കാണാം